തുടങ്ങാം. എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിക്കാതിരിക്കുക, ചോദ്യത്തിനായി ചോദ്യം ചോദിക്കാതിരിക്കുക. ഭാരതീയ വിജ്ഞാനശാഖയോട് ബന്ധപ്പെട്ട് അറിയാൻ വേണ്ട കാര്യങ്ങൾ ചോദിക്കുക. അവയിൽ ചിലതെനിക്ക് ഉത്തരം അറിയാമായിരിക്കും, അവ ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ ചോദിക്കുന്ന എല്ലാം എനിക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല, അത് അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് പിന്നീട് ആരോടെങ്കിലും ആചാര്യന്മാർ എൻ്റെ ആചാര്യന്മാരായവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് ചോദ്യത്തിനകത്ത് അറിയാൻ ചോദിക്കുക, അറിയിക്കാൻ ചോദിക്കുക, രണ്ട് കാര്യങ്ങളായിരിക്കണം അതിൻ്റെ ഉൾക്കാഴ്ച. ഒന്ന്, നമുക്കറിയുന്നതിന് വേണ്ടി. രണ്ട്, അത് ചർച്ച ചെയ്താൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവർ പഠിക്കാൻ വേണ്ടി. പഠിക്കുന്ന ഉത്തരം നമ്മുടെ സംസ്കൃതിയിൽ വളരാൻ വേണ്ടി ആയിരിക്കണം ചോദ്യം ചോദിക്കുന്നത്. കാരണം അഷ്ടാവക്രഗീതയിൽ മുമ്പുള്ള ചോദ്യ ഉത്തര വേളകളിൽ വെറുതെ ചോദിച്ച് സമയം കളഞ്ഞ ഒന്ന് രണ്ട് പേർ, ഒന്ന് നമ്മുടെ ആദ്യത്തെ അഷ്ടാവക്രഗീത ക്ലാസ് നടക്കുന്ന വേളയിൽ സ്ഥലത്തിൻ്റെ പേര് കാഞ്ഞിരമറ്റം. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് സമയത്ത് അവസാനം ചോദിച്ചയാൾ തന്നെ പറഞ്ഞു, ചോദ്യം ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടതാണെന്ന് തോന്നി, എക്സ്പ്ലെയിൻ ചെയ്ത് ചോദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഉത്തരം പറഞ്ഞു കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ വെറുതെ സമയം കളയാൻ ചോദിച്ചതാണ്, ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചതാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ അവർ തന്നെ ഓർത്തിട്ട് പറഞ്ഞതാണ്, അഷ്ടാവക്രഗീതയിലെ തന്നെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ബാക്കി ചോദിച്ചോളാം, തുടങ്ങിക്കോളാം. ഭാരതീയ ചിന്തപ്രകാരം പറഞ്ഞതിങ്ങനെയാണ്, ഭാരതീയ ചിന്തപ്രകാരം അചേതനം സചേതനമെന്നല്ല ദ്രവ്യങ്ങളെ തിരിക്കുന്നത്, സേന്ദ്രിയം അനിന്ദ്രിയം എന്നാണ് തിരിക്കുന്നത്. അതിന് കാരണം നമ്മുടെ സംസ്കൃതി അനുസരിച്ച് എല്ലാത്തിനും ചേതനയുണ്ട്. ചേതനയെ തിരിച്ചറിയുന്നത് അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതേ. ഒരു കല്ലെടുത്താൽ ആ കല്ലിന് അതിന് പരിണാമം, അതിൻ്റെ ബാല്യാവസ്ഥയിൽ മണ്ണായി കാണപ്പെടുന്നതും കുറച്ചുകൂടെ കിടന്നുള്ള യൗവന അവസ്ഥയിലേക്കെത്തുമ്പോൾ അല്ലെ കൗമാരാവസ്ഥയിലേക്കെത്തുമ്പോൾ അത് വെട്ടുകല്ലായിട്ട് രൂപാന്തരപ്പെടുന്നതും അവിടുന്ന് അത് കുറച്ചുകൂടെ കടുപ്പം വന്ന് കരിങ്കല്ലായി വളർന്ന് യൗവനം കാക്കുന്നതും അവിടുന്ന് വളർന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഗ്രാനൈറ്റ് ഫോമിൽ കരിങ്കല്ലിനേക്കാൾ കുറച്ചുകൂടെ മാറി ചെറുതായി സോഫ്റ്റാകാൻ തുടങ്ങി പരിണമിച്ച് ഒടുവിലത് കടുപ്പമൊക്കെ കുറഞ്ഞ് മാർബിൾ പോലായിത്തീർന്ന് മാറുന്നതുമാണ് എന്നാണ് ആ രംഗത്ത് ഉള്ള പഠനങ്ങൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തടിക്കും ഇങ്ങനൊരു അവസ്ഥ പരിണമിച്ച് അരംഗം മധുസൂദനൻ അറിയുമായിരിക്കും. അതുകൊണ്ട് ചോദ്യകർത്താവിന് തന്നെ അറിയുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ അതുകൊണ്ട് ഭാരതീയ ചിന്തയിൽ ചേതനമാണ്, അതിന് ജനനമുണ്ട്, വളർച്ചയുണ്ട്, പരിണാമമുണ്ട്. അതായത് ഉണ്ടാവുക, അത് ജനിക്കുക, ജനി പ്രാദുർഭാവേ, പ്രാദുർഭവിച്ചു കഴിഞ്ഞാൽ അത് പരിണമിക്കുക, വിപരിണാമതെ കഴിഞ്ഞാൽ ക്ഷയിക്കുക അതിൻ്റെ കോശങ്ങൾ, ലാസ്റ്റ് അത് മരിക്കുക, എന്നിട്ട് അത് ലയിച്ചു ചേരുക മണ്ണിലേക്ക്. ഇങ്ങനെ പരിണാമമുള്ളതുകൊണ്ട് അതെല്ലാം ചേതനമാണ്, അചേതനമല്ല. പറഞ്ഞത് മനസ്സിലായി? അങ്ങനെ കാണണം.
അത് കുറേ കൂടെ കിടന്ന് അതിൻ്റെ പാർട്ട് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളിൽ പോലും ആ ജീവൻ്റെ ഒരു അല്പാംശം എല്ലാ പ്രാണനും വിട്ടുപോകുന്നില്ല. ചില പ്രാണങ്ങൾ അതിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന നിലകളും ജഡം ആകാൻ തുടങ്ങുമ്പോൾ നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നിവയുമുണ്ട്. ഇതിൽ ലാസ്റ്റ് പ്രാണൻ വിട്ട് കഴിയുമ്പോഴാണ് അത് അഴുകാൻ തുടങ്ങുന്നത്. അതുവരെ പ്രാണവിഭൂതിയുടെ അംശങ്ങളുണ്ട് എന്നറിഞ്ഞു വേണം എല്ലാത്തിനോടും സമീപിക്കാൻ. ക്ലിയർ? അങ്ങനെയുള്ള ഒരർത്ഥത്തിലല്ല അച്ഛൻ്റെ. അതിലെ പുരാണ കഥ അച്ഛനെ ശാസിച്ചതുകൊണ്ട് അച്ഛൻ ശപിക്കുകയാൽ വന്ന എട്ട് വളവാണ്. പിന്നെ അത് എട്ട് വളവിന്നതാണ് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ്. അതിന് ചില ആചാര്യന്മാർ അഷ്ടമുദ്രകളാണ്, അവയാണ് എട്ട് വളവ്. അങ്ങനെ അഷ്ടമുദ്ര എന്ന് പറഞ്ഞൊന്നില്ല, പക്ഷേ എങ്കിലും ആളുകളെ സമാധാനിപ്പിക്കാൻ അഷ്ടമുദ്രകളാണ് എട്ടെണ്ണം എന്ന് പറയുന്നത്. എട്ട് മൂർത്തികളാണ് അഷ്ടാവക്രനിൽ ശിവൻ്റെ എട്ട് മൂർത്തികൾ യോജിച്ച് നിന്നതുകൊണ്ട് അവയാണ് വളവായി കണ്ടത്. ഇങ്ങനെയൊക്കെ പറയുന്നത് ചില തത്വങ്ങൾ പറയാൻ ഉപകാരപ്രദങ്ങളായ കാര്യങ്ങളുള്ള ചില ഭാഗമുണ്ട്. ഇപ്പം രാമായണം, അതിനെ തത്വപ്രധാനമായി പറയാൻ എളുപ്പമാണ്. മഹാഭാരതം, അതിനെ തത്വപ്രധാനമായി പറയാൻ എളുപ്പമാണ്. ചിലതിന് തത്വപ്രാധാന്യമുള്ളതുകൊണ്ടല്ല, ഗുരുവായ പിതാവിനെ ഗർഭസ്ഥാവസ്ഥയിൽ തിരുത്തുമ്പോൾ അതിനുള്ള ഒരു വിനയം പുത്രനുണ്ടായില്ല എന്നുള്ളതുകൊണ്ട് ഗുരു ശപിച്ചു എന്നൊരു നല്ല കഥയാണ്, നല്ല സാരോപദേശമാണ് കഥയിൽ അടങ്ങിയിരിക്കുന്നത്. ഗർഭസ്ഥാവസ്ഥയിലാണെങ്കിൽ പോലും പിതാവെന്ന ഗുരുവിനോട്, പിതാവ് ദേവതയാണ്, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, അതിൽ ദേവത എന്ന് കണ്ടു തന്നെ പെരുമാറേണ്ടതാണ്. അത് പെരുമാറിയില്ല എന്നുള്ളത് കൊണ്ട് വളരെ പണ്ഡിതനായിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ, ഗർഭസ്ഥ ശിശുവിനെ ശപിച്ചു. അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നിയമമാണ്, പ്രാചീനർക്ക് ബുദ്ധിമുട്ടുള്ളതല്ല. അവിടെ വിനയത്തിന് ഏതറിവിനേക്കാളും പ്രാധാന്യമുണ്ട്. അറിവ് എന്ന് പറയുന്നത് വിനയമാണ്. ഇന്ന് അല്പം വിനയം പോയാലും അറിവുള്ളയാളല്ലേ, അയാൾക്ക് അഹങ്കാരമുണ്ടെങ്കിലും അയാൾ പറഞ്ഞത് കാര്യമല്ലേ എന്നൊരർത്ഥത്തിലെടുക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് പഠിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ആചാര്യന്മാർ അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണ്. അവിടെ ശരിക്കു പറയുകയാണെങ്കിൽ പിതാവ് ശപിക്കുകയാണ് ചെയ്യുന്നത്. ആ ശാപം കൊണ്ട് എട്ട് വളവ് ശരീരത്തിനാണ് ഉണ്ടാകുന്നത്. ആ എട്ട് വളവോടുകൂടിയാണ് ജനകൻ്റെ രാജധാനിയിൽ പ്രവേശിക്കുന്നതും വന്തിയോട് തർക്കിക്കുന്നതും പിതാവിന് വേണ്ടി തന്നെ വന്തിയെ തോൽപ്പിക്കുന്നതും. അവിടെയും ഒരു പരാജയമുണ്ട് അഷ്ടാവക്രന്. വന്തിയെ തോൽപ്പിക്കുന്നിടം വരെ വന്തി പറയാത്തൊരു സത്യമുണ്ട്, ഞാൻ നിൻ്റെ പിതാവിനെ ജനങ്ങൾക്കങ്കെ കടലിലെറിഞ്ഞെങ്കിലും ഞാൻ കടലിലേക്ക് എറിഞ്ഞതല്ല, എൻ്റെ പിതാവിൻ്റെ മഹത്തായ യാഗത്തിന് ഞാൻ തള്ളിവിട്ടതാണ്. അതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണനും ഒരു പണ്ഡിതനും മരിച്ചിട്ടില്ല, വരുണനിൽ സുസ്ഥിരമായിരിപ്പുണ്ട് കുംഭകവൃത്തിയിൽ. അതുകൊണ്ട് നിൻ്റെ അച്ഛൻ ഉൾപ്പെടെ ബ്രാഹ്മണരെല്ലാം തിരിച്ചു വരും. ആ കഥയ്ക്കകത്ത് യഥാർത്ഥത്തിൽ വന്തിയുടെ പരാജയമുണ്ടെങ്കിലും അഷ്ടാവക്രനും അല്പം പരാജിതനാണ്. ആ അഷ്ടാവക്രൻ വന്തിയുമായി ജയിച്ച് വന്തിയെ വിട്ട് കഴിഞ്ഞ് പിതാവ് തിരിച്ചെത്തുമ്പോൾ അഷ്ടാവക്രന് വന്ന വിനയം, സൗശീല്യം ഇവ കണ്ട് സന്തുഷ്ടനായ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു,
പിതാവ് അഷ്ടാവക്രനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു നദിയിൽ കുളിപ്പിക്കുന്നുണ്ട്. കുളിച്ചു കഴിഞ്ഞപ്പോൾ അഷ്ടാവക്രൻ വളവെല്ലാം നിവർന്ന് പൂർണ്ണനായി. ആ നദിക്കിന്നും പേര് സമംഗ എന്ന്. മഹാഭാരതത്തിൽ ആ കഥയുണ്ട്. മഹാഭാരതത്തിൽ വരുന്ന ഒരു ആഖ്യാനം മാത്രമാണിത്. ക്ലിയർ? ആ എട്ട് വളവുള്ളത് കൊണ്ട് തീർച്ചയായും ശരീരത്തിൻ്റെ വളവല്ലേ, അപ്പോൾ പരിഹാസം ഉണ്ടാവുമല്ലോ. അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചിരിക്കുമല്ലോ. ഇല്ല, വളവിൻ്റെ തത്വമൊന്നും അതിനകത്ത് പറയുന്നില്ല. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു ഭാഗമില്ല. മഹാഭാരതത്തിൽ ഈ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മഹാഭാരതത്തിൽ നിന്നാണ് അഷ്ടാവക്ര ഗീതയെന്ന് വരെ പറയുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് അഷ്ടാവക്ര സംഹിത എന്ന് പറഞ്ഞ് മഹാഭാരതം പറയുന്ന ആദ്യ ഭാഗത്തോട് ചേർത്ത് വെച്ചാണ് അഷ്ടാവക്ര ഗീതയും എണ്ണിപ്പോരുന്നത്. അഷ്ടാവക്ര ഗീതയ്ക്കും അഷ്ടാവക്ര സംഹിത എന്ന് പേരുണ്ട്. കാരണം ചോദ്യോത്തരം സംഹിതാരൂപത്തിലാണ്. വേദങ്ങളെ എങ്ങനെയാണോ വ്യാസൻ സംഹിതാരൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്, അതുപോലെ സംഹിതാരൂപത്തിലുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് അഷ്ടാവക്ര ഗീത. ക്ലിയർ? സ്മൃതിയാണ് പഞ്ചമഹായജ്ഞങ്ങളെ പറയുന്നത്. ഭാരതീയ സംസ്കൃതി ശരിയായ തലങ്ങളിൽ വേദങ്ങൾ, അതിൽ മൂന്ന് യജ്ഞങ്ങൾ മാത്രമേ ഉള്ളൂ ശ്രുതി പ്രമാണം. പഞ്ചമഹായജ്ഞങ്ങളില്ല. ശ്രൗതം, സ്മാർത്തം എന്ന് രണ്ടായിട്ടാണ് ഭാരതീയ ചിന്ത പിരിഞ്ഞു നിൽക്കുന്നത്. ഇതിൽ സ്മാർത്ത ഗ്രന്ഥങ്ങളിലാണ് പഞ്ചമഹായജ്ഞങ്ങൾ പറയുന്നത്. അവ ഒന്ന് ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, ഇത് മൂന്നെണ്ണവും ശ്രുതിയിലുണ്ട്. ഭൂതയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം, നരയജ്ഞം എന്നുള്ളതാണ് നൃയജ്ഞം എന്ന് പറയുന്നത്. ഇത് രണ്ടും ശ്രൗതമല്ല. പിതൃയജ്ഞം, അത് പിതൃപരമ്പരയാ വന്ന ഒരു പിതൃ ഇർണമുണ്ട്. മാതൃയോനിയും പിതൃബീജവും കൊണ്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഈ ഭൂമി കാണുന്നതും കേൾക്കുന്നതും ഇവിടെ കേൾക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ ഒരു പിതാവിൻ്റെ സങ്കല്പം കൊണ്ടാണ്. നമ്മുടെ പൂർവ്വവാസനകളും പൂർവ്വ പുണ്യങ്ങളും പൂർവ്വപാപങ്ങളും അനുസരിച്ചുള്ള ഒരു യോനിയിൽ ജനിക്കുവാൻ പിതാവിൻ്റെ ബീജവും മാതാവിൻ്റെ അണ്ഡവും അനിവാര്യമാണ്. ജീവൻ അതിൽ വന്നു വേണം കയറാൻ. അപ്പോൾ പിതൃജം, മാതൃജം, ആത്മജം എന്ന മൂന്നിൻ്റെ സങ്കലിത രൂപമാണ് ഒരു ജീവൻ. നമ്മളുടെ പൂർവ്വവാസനകൾ, ഞാൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെല്ലാം കർമ്മം ചെയ്തു, അത് ഞാൻ ചെയ്യാനുള്ളൊരു ശരീരമെടുത്താണ് ഈ വരുന്നത്. അതെൻ്റെ പൂർവകാല സങ്കല്പമാണ്. അതിനെനിക്ക് ഏതുതരം മസ്തുളങ്കം വേണം, എത്ര നീളമുള്ള കൈവിരലുകൾ വേണം, എൻ്റെ കൈവിരലിൻ്റെ നീളവും വത്സൻ്റെ കൈവിരലിൻ്റെ നീളവും വത്സൻ്റെ കൈയുടെ നീളവും എൻ്റെ കൈയുടെ നീളവും വത്സൻ്റെ കാലിൻ്റെ നീളവും എൻ്റെ കാലിൻ്റെ നീളവും വത്സൻ്റെ ഉയരവും എൻ്റെ ഉയരവും വത്സൻ്റെ
വണ്ണവും എൻ്റെ വണ്ണവും, വത്സൻ്റെ ബുദ്ധിശക്തിയും എൻ്റെ ബുദ്ധിശക്തിയും, വത്സൻ്റെ തൊലിയുടെ നിറവും എൻ്റെ തൊലിയുടെ നിറവും, വത്സൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഞാൻ ഏത് വാസനയ്ക്കനുസരിച്ചുള്ള കർമ്മം ചെയ്യുവാൻ ജനിച്ചിരിക്കുന്നുവോ, വത്സൻ ഏത് കർമ്മം ചെയ്യുവാൻ ജനിച്ചിരിക്കുന്നുവോ അതനുസരിച്ചുള്ള വ്യതിയാനമാണ്. ക്ലിയർ? ക്ലിയർ? അത് ആ കർമ്മത്തിന് വേണ്ടിയുള്ള ജന്മമാണ്. ആ കർമ്മത്തിൻ്റെ ചുറ്റുപാടുകൾ, ചെയ്തിട്ട് പോകേണ്ട കർമ്മത്തിൻ്റെ വ്യാപ്തി, ഇവയൊക്കെ ബീജരൂപത്തിൽ വാസനയിൽ ശരിപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് ഒരു ജീവൻ തൻ്റെ പൂർവശരീരം വെടിഞ്ഞ് അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കാക്കുന്നത്. ആ സമയത്ത് അതേ സങ്കല്പങ്ങളോടുകൂടിയ ഒരു മാതാവ്, അതേ സങ്കല്പങ്ങളോടുകൂടിയ ഒരു പിതാവ്. ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, കാലില്ലാത്തതിനെ കൈയില്ലാത്തതിനെ സങ്കല്പിക്കുമോ? ഉത്തരം സ്പഷ്ടമാണ്, മാതാവും പിതാവും സങ്കല്പിക്കും. സങ്കല്പിക്കും. ആത്മഭാവത്തിൽ പൂർവ പാപങ്ങൾ നിറഞ്ഞ് ഒരു ജീവൻ വരാൻ ആഗ്രഹിക്കുന്ന വേളയിൽ, ആ ദുഃഖങ്ങളോടുകൂടിയ ഒരു ജീവൻ ജനിക്കാനൊരുങ്ങുന്ന വേളയിൽ, കാരണം അതുകൊണ്ട് മാത്രമേ അയാൾക്ക് തൃപ്തി വരുള്ളൂ, താൻ ചെയ്തു കൂട്ടിയ പാപസഞ്ചയങ്ങളെ കഴുകിക്കളയുന്നതിനുള്ള കർമ്മശരീരമാണ് അയാളെടുക്കുന്നത്. ആ കർമ്മശരീരത്തിന് അയാൾ ഒരുങ്ങുമ്പോൾ ലോകത്ത് എവിടെയൊക്കെ കാലില്ലാത്തത്, കൈയില്ലാത്തത്, കണ്ണില്ലാത്തത്, അതിനോട് അനുകമ്പാപൂർവമായും അങ്ങനെയുള്ളതിനെ വളർത്തുന്നതിൻ്റെ ദുഃഖങ്ങളുമായും സാഹിത്യത്തിലൂടെ, കലയിലൂടെ, ഭിഷഗ്വരന്മാരിലൂടെ, ബന്ധുജനങ്ങളിലൂടെ, അച്ഛനമ്മമാരിലൂടെ ആ ബീജം ഉൾക്കൊള്ളാവുന്ന സമയത്തും, എന്ന് പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ 110 ദശലക്ഷം ബീജങ്ങൾ ഫൈലോപ്യൻ ട്യൂബിലൂടെ വരുമ്പോൾ, ഇതേ സങ്കല്പങ്ങളോടുകൂടിയ സ്ത്രീ അതിൽ നിന്നൊരെണ്ണത്തിനെ, ഈ വൈകല്യങ്ങളുള്ളതിനെ തിരഞ്ഞെടുക്കുന്നു. അതിന് സാഹിത്യം, കല, മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, പരിചയക്കാർ, ഇവരൊക്കെ ഉണ്ടാക്കുന്ന സങ്കല്പമാണ് അതിന് കാരണമായിത്തീരുന്നത്. അങ്ങനെയുള്ളൊരു ജീവൻ അവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു സാമൂഹ്യ ഘടനയിലെ പാപചിന്തയാൽ. ഇവിടെ അമ്മ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അതിനനുഗുണങ്ങളായ ഔഷധങ്ങൾ, ഇത്ര വയസ്സുവരെ പൂർണ്ണയായിരിക്കേണ്ട കുഞ്ഞ് ഇത്ര വയസ്സിലെത്തുമ്പോൾ അതിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാത്തതായി മാറാനുള്ള മരുന്ന് ഇവിടെ റെഡിയായിരിക്കുന്നു ഭിഷഗുരൻ്റെ കയ്യിൽ. അയാളതങ്ങ് കൊടുക്കുന്നു. മറ്റു കുഞ്ഞുങ്ങളിൽ അങ്ങനെ പ്രവർത്തിക്കാത്ത ഔഷധം ആ കുഞ്ഞിൽ പ്രതികൂലമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ചുറ്റുപാടുകൾ, കാലം, ദേശം, മാതൃബീജം, മാതൃ അണ്ഡം, പിതൃബീജം, അതിൽ നിഹിതമായിരിക്കുന്ന ബീജഭാഗം, ബീജഭാഗ അവയവം, ഇവയെല്ലാം സംയുക്തമായി ആ പാപയോനിയിൽ ഈ കുഞ്ഞ് ജനിച്ച് വരുന്നു. അപ്പോൾ തൻ്റെ പാപം തീരാനുള്ള ജന്മം, തൻ്റെ പുണ്യം കർമ്മം ചെയ്തു തീരാനുള്ള ജന്മം, രണ്ടായാലും ഈ ജന്മമെടുക്കാൻ കാരണം ഈ രണ്ട് പേരാണ്. അവരോടുള്ള ഇരണം തീരുന്നതിനുള്ള യജ്ഞത്തെ പിതൃയജ്ഞം എന്ന് പറയും. ക്ലിയർ? ക്ലിയർ? നിങ്ങൾക്കൊരു പുത്രനുണ്ടാകുന്നത് വഴി മുഖ്യമായ കടം തീരും. നിങ്ങൾ വിധിയാം വണ്ണം ബ്രഹ്മചര്യ ദീക്ഷകളോടുകൂടി ബ്രഹ്മചര്യത്തിൽ നിന്ന് നിങ്ങളുടെ പിതാവിൻ്റെയും പിതാമഹൻ്റെയും എല്ലാം പിണ്ടോദകാദി ക്രിയകൾ നിങ്ങളുടെ ഉൾപ്പെടെ ചെയ്യുമ്പോൾ
നിങ്ങളുടെ പിതൃപിതാമഹ സംപ്രാപ്തമായ 24 തലമുറകളുടെ പാപം തീരുന്നതിലൂടെ നേരിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് വിധിയാം വണ്ണമുള്ള സാമ്പ്രദായിക സന്യാസം സ്വീകരിച്ചാൽ പാപങ്ങൾ തീരും. രണ്ടും തുല്യമാണ്, ഒരു വ്യത്യാസവുമില്ല. പിതാവിൻ്റെ വംശവൃക്ഷത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഉത്തമനായൊരു സന്താനത്തെ വംശവൃക്ഷത്തിലേക്ക് നടുന്നതോടുകൂടി നിങ്ങൾക്ക് പിതാവിനോടുള്ള കടം തീരും. എളുപ്പം അതാണ്. മനസ്സിലായില്ല? മൈക്ക് കേൾക്കത്തില്ലേ? കേൾക്കത്തില്ല? സോറി, അത് എൻ്റെ കുറ്റം കൊണ്ട, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. എൻ്റെ മൈക്കിൻ്റെ കുറ്റമില്ല. നിങ്ങൾക്ക് ഒരു പുത്രൻ ഉണ്ടാകുമ്പോൾ അതിന് വിധിയാൻ വേണം, അതിന് വിധിയുണ്ട്. വിധി ആദ്യം വിവാഹം. വിവാഹമെന്നത് ഒരു സംസ്കാര കർമ്മമാണ്. അതിൽ അറിവ് പ്രധാനമാണ്. അതുകൊണ്ട് അതിൽ പുണ്യാഹം, ലാജഹോമം, സപ്തപതി, പാണിഗ്രഹണം ഇങ്ങനെയൊക്കെയുള്ള മര്യാദകളുണ്ട്. ഒക്കെ സങ്കല്പത്തിലായാലും മതി. അത് കഴിഞ്ഞ് വിവാഹം കഴിച്ച് അതിന് ഇണങ്ങിയ വരനും വധുവും ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, പിതൃപൈതാമഹ സംപ്രാപ്തമായ പാപങ്ങളെ പോക്കുന്നതിന് പറ്റിയ തലത്തിലായിരിക്കും. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഗർഭാധാന സംസ്കാരം കഴിഞ്ഞ് ഒരു പുത്രൻ ജനിക്കുമ്പോൾ പിതാവാണ് പുത്രനായി പുനർജനിക്കുന്നത്. അതുകൊണ്ട് പഴയ ആളുകൾ പിതാവിൻ്റെ പേര് തന്നെയാണ് ഇടുന്നത്. അത്ര വരെ കൃത്യമാണ്. പിതാവിനെ തന്നിലൂടെ ജനിപ്പിച്ചതുവഴി ആത്മാവൈ പുത്രനാമാസി എന്ന നിലയിൽ ജനിപ്പിച്ചതിൽ വഴി തൻ്റെ പിതൃ ഇരണം തീരുന്നു. ക്ലിയർ? ഇത് എളുപ്പമാണ്, ഇതിന് താല്പര്യമില്ല. കാരണം മരിക്കാനൊരു പുത്രനെ ഇനി ജനിപ്പിക്കാൻ താല്പര്യമില്ല. മരണമുള്ള ശരീരങ്ങളുടെ അനന്ത ഭാവങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. വംശവൃക്ഷം എന്നോടുകൂടി തീരുകയും ഏത് ചിരന്തനമായ സത്യത്തിൽ നിന്നാണോ എൻ്റെ വംശവൃക്ഷം ആരംഭിച്ചത് അതിലേക്ക് മടങ്ങാൻ എൻ്റെ വംശവൃക്ഷത്തിന് സമാവയമായിരിക്കുന്നു. എൻ്റെ പിതൃപിതാമഹന്മാർ ചെയ്ത പുണ്യം കൊണ്ട് ഞാനിവിടെ വംശവൃക്ഷത്തെ സംഹരിച്ച് ആദിപിതാവിലേക്ക് മടങ്ങും. അങ്ങനൊരു തീരുമാനം വന്നാൽ വിധിയാം വണ്ണം, കാരണം ഉപനയിപ്പിക്കുമ്പോൾ പിതാവ് മൃത്യുവിന് കൊടുക്കുകയാണ്. എന്തിനാണ് എന്നെ മൃത്യുവിന് കൊടുക്കുന്നത്? ഞാനിനിയും ഒരു മകനെ മൃത്യുവിന് കൊടുക്കാൻ എന്തിനാണ് ജനിപ്പിക്കുന്നത്? ഇങ്ങനെ ചിലർക്ക് ജിജ്ഞാസയുണ്ട്. അജിജ്ഞാസ റിയലാണോ എന്ന് പരിശോധിക്കണം. നല്ലപോലെ റിയലാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ കേട്ടിട്ട് പോയി നാളെ തീരുമാനിക്കരുത് അത് ബോധ്യമല്ല. നിങ്ങൾക്കൊരു അസ്വസ്ഥതയുണ്ടാവും ജനിമരണങ്ങൾ.
ആ അസ്വസ്ഥത നിങ്ങൾ പേരാൻ തുടങ്ങിയാൽ വിധിയാം വണ്ണം സാമ്പ്രദായിക സന്യാസത്തിലേക്ക് ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് പോവാം. അതിൻ്റെ പിണ്ഡോദകാദി ക്രിയകൾ കഴിയുമ്പോൾ പിതൃവരണം നിങ്ങളുടെ തീർന്നു. രണ്ടു വഴിയും സ്വീകരിക്കാം. ക്ലിയർ? ക്ലിയർ? തീർച്ചയായും അതെ, യാവുന്നുമില്ല. പക്ഷേ യജ്ഞ സംസ്കാരത്തിൽ ഇടക്കാലത്ത്, പ്രാചീനമല്ല, ഇടക്കാലത്ത് പുത്രന് പ്രാധാന്യം വന്നിട്ടുണ്ട്. അത് സൃഷ്ടമാണ്. അതെ, അത് സൃഷ്ടമാണ്. ഇടക്കാലത്തെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് സ്മാർത്ഥമാണ്. അതുകൊണ്ടാണ് പുംസവനാദി കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. പുത്രൻ തന്നെ ആദ്യം ജനിക്കണം. കാരണം പുത്രിക്ക് വൈദിക യജ്ഞാദികളിൽ കർത്തൃത്വം പറഞ്ഞിട്ടില്ല. വൈദിക യജ്ഞകർമ്മങ്ങളിൽ കർത്തൃത്വം ശ്രുതി നിഷേധിച്ചതല്ല. കാരണം അപാല ആത്രേയി വിശ്വവാര ആത്രേയി വാഗംഭൃണി ഘോഷാകാക്ഷീവതി, ഇവരൊക്കെ യജ്ഞകർത്തൃകളാണ്, ഇവരൊക്കെ വേദവതികളാണ്, ഇവരൊക്കെ വേദമന്ത്രങ്ങളുടെ ദ്രഷ്ടാക്കളാണ്. അതുകൊണ്ട് ശ്രുതി നിഷേധിച്ചതല്ല, സ്മാർത്ഥ നിയമങ്ങൾ മാറ്റിവെച്ചതാണ്. അതിന് അതിൻ്റെതായ കാരണമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ എണ്ണം തീരുകയില്ലാത്തതുകൊണ്ട് ഞാനിത് തീർത്തേച്ച്. ആ ചോദ്യം നിങ്ങൾ അന്നേരം ഓർത്ത് ചോദിച്ചാൽ ഞാൻ മറന്നുപോകും. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതോടെ ചിലപ്പോൾ അതങ്ങ് മറന്നുപോകും. മുമ്പ് നേരത്തെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഓർത്തു വെച്ച് പറയണം എന്ന് സങ്കല്പിക്കരുത്. ഇത് തീർന്നില്ല, ഇത് തീർന്നില്ല. അതിലെ യജ്ഞങ്ങളെന്നാ ചോദിച്ചാൽ ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ, പിതൃയജ്ഞം. രണ്ട്, അറിവാണ് ഭാരതീയർ കണക്കാക്കുന്ന ഏറ്റവും വലിയ കാര്യം. അറിവിന് ഒന്ന് ശബ്ദം, അതിന് പറയുന്നത് ശിക്ഷാശാസ്ത്രം എന്ന് പറയും. രണ്ട്, വ്യാകരണം, ശബ്ദങ്ങളുടെ വികാരം. മൂന്ന്, അതിൻ്റെ ഛന്ദസ്, അതേത് വൃത്തത്തിലാണെന്നുള്ളത്. ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, ഇത് മൂന്നും ശബ്ദ ഭാഗത്ത് മാത്രമുള്ളതാണ്. ശബ്ദങ്ങളെ എന്തിന് വിനിയോഗിക്കാം എന്നുള്ളത് കൽപ്പശാസ്ത്രം. ശബ്ദത്തിൻ്റെ അർത്ഥങ്ങളെ പറയുന്നത് നിരുക്തശാസ്ത്രമാണ്. ശബ്ദ തലങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റെ വിനിയോഗമാകുന്ന കൽപ്പശാസ്ത്രം, അതിൻ്റെ കാലത്തെ നിർണയിക്കുന്നത് ജ്യോതിഷശാസ്ത്രം. അപ്പോൾ ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, കൽപ്പം, ജ്യോതിഷം, ആറംഗങ്ങളാണ്. ഈ ആറംഗങ്ങൾ പഠിച്ചാലാണ് ഒരാളെ രക്ഷിക്കാവുന്ന ശബ്ദമോ ഒരാളെ കൊല്ലാവുന്ന ശബ്ദമോ പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. ലോകത്ത് നാം പറയുന്ന, നാം കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാമാണ് രോഗമുണ്ടാക്കുന്നത്. ശബ്ദങ്ങൾ തന്നെയാണ് രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഔഷധങ്ങളൊക്കെ രണ്ടാമത്തെ ഘട്ടമോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഘട്ടമാണ്. പഴയകാലത്തെ അമ്മമാർ അവരുടെ ശബ്ദം കൊണ്ട് തന്നെ രോഗം മാറും. ഇതൊരു ഹീലിംഗ് സൗണ്ടാണ്. ശബ്ദം ഉച്ചരിക്കുവാൻ നന്നായി പഠിച്ചാൽ രോഗങ്ങൾ മാറും.
ശബ്ദം തെറ്റി ഉച്ചരിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകാൻ ബി പി വന്ന് ഒരാളുടെ ശരീരം തളർന്നുപോയി. അയാൾ പിന്നെ പറയുമ്പോൾ പല വാക്കും ഉച്ചരിക്കാനാവില്ല. മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല. ഒരു രോഗം വന്ന് ശബ്ദം ഉച്ചരിക്കാൻ പറ്റാതാകുമെങ്കിൽ ആ പറ്റാത്ത അവസ്ഥയിൽ അയാൾ ഉച്ചരിക്കുന്നത് പോലെ വാക്കുച്ചരിച്ചാൽ ശരീരം തളരേണ്ടതുമാണ്. ദന്ത്യം, ഓഷ്ഠ്യം, ദന്ത ഓഷ്ഠ്യം തുടങ്ങിയ ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ പറ്റാതെ വൈകൃതങ്ങളായി ഉച്ചരിക്കുമ്പോൾ അതുച്ചരിക്കുന്നവനും കേൾക്കുന്നവനും രോഗിയായിത്തീരേണ്ടതാണ്. ഇതാണ് ശബ്ദശാസ്ത്രം. സ്ഫോടം മുതലായവയൊക്കെ അതാണ്. ആ ശബ്ദശാസ്ത്രത്തെ ഹ്രസ്വം, ദീർഘം, പ്ലുതം, ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനുനാസികം, അനനുനാസികം എന്നൊക്കെയുള്ള വിധത്തിൽ 18ഓ 12ഓ ഒക്കെയായി ഉച്ചരിക്കാം. അവയെ പഠിപ്പിച്ചു തരുന്ന പാരമ്പര്യം, അതിൻ്റെ വ്യാകരണമെല്ലാം പഠിപ്പിച്ചു തരുന്ന പാരമ്പര്യം, അതിൻ്റെ വിനിയോഗം, യജ്ഞവിനിയോഗം പഠിപ്പിച്ചു തരുന്ന പാരമ്പര്യം, കാലം അതിലെങ്ങനെ നിഹിതമാകുന്നു എന്ന് പഠിപ്പിച്ചു തരുന്ന പാരമ്പര്യം, നമുക്ക് ലൗകികമായിരിക്കുന്ന പുണ്യപാപങ്ങൾ ഉണ്ടാക്കുന്ന ലോകങ്ങളിൽ നിന്ന് നമ്മെ ആത്മാനന്ദത്തിൻ്റെ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന തലമുണ്ടാക്കിത്തന്ന ബ്രഹ്മം, അതിനെ പ്രതിനിധീകരിക്കുന്ന ബ്രഹ്മജ്ഞർ, ബ്രഹ്മവിത്ത്, ബ്രഹ്മൈവ ഭവതി എന്ന പ്രമാണമനുസരിച്ച് ബ്രഹ്മജ്ഞന്മാരായ ഋഷീശ്വരന്മാർ, ബ്രഹ്മജ്ഞരായ ബ്രാഹ്മണർ, അതാണ് അതിൻ്റെ അർത്ഥം, പഠിപ്പിക്കുന്നവർ, പ്രവചനം തൊഴിലാക്കിയവർ, അവരോടൊരെണ്ണമുണ്ട്. അവരാണ് നമ്മുടെ കണ്ണു തുറപ്പിച്ചത് ജീവിതത്തിൽ. അതിനെ ബ്രഹ്മയജ്ഞം എന്ന് പറയും. ക്ലിയറായി? ക്ലിയറായി? പഠിപ്പിച്ചവരോടുള്ള കടം തീർക്കുന്നത്, പഠിച്ച വിദ്യ അതാഗ്രഹിച്ചു വരുന്നവരെ തുറന്നു വച്ച് പഠിപ്പിക്കുക. ഒരു ദിവസം പോലും പ്രവചനം നടത്താതിരിക്കരുത്. പഠിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ പഠിപ്പിക്കാൻ തുടങ്ങണം. പഠിച്ചു തീർന്നിട്ട് പഠിപ്പിക്കാൻ ആവില്ല. ഭാരതീയ വിദ്യാദാന പാരമ്പര്യത്തിലെ ആദ്യക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യക്ഷരം പഠിക്കാൻ വരുന്നവനെ ഈ പഠിച്ചവൻ പഠിപ്പിക്കും, ഇതിൻ്റെ രണ്ടാം ഭാഗം ആചാര്യൻ അവനെ പഠിപ്പിക്കും. അടുത്ത വർഷം അവൻ പഠിപ്പിച്ചവൻ അയാളെ പഠിപ്പിക്കും, ഈ രണ്ടാം ഭാഗം ഇവൻ മറ്റയാളെ പഠിപ്പിക്കും, മൂന്നാം ഭാഗം ആചാര്യൻ പഠിപ്പിക്കും. ഇങ്ങനെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ പാരമ്പര്യം നടന്നു പോകുന്നത്. അത് കളഞ്ഞാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വന്നത്. ഇതിൻ്റെ പാരമ്പര്യ സ്രോതസ് അറിയുന്ന അക്കാലത്തെ ഒരാൾ ലോർഡ് കഴ്സന്റെ യൂണിവേഴ്സിറ്റി ആക്റ്റിനെതിരായി, കൃത്യമായി എനിക്ക് ഓർമ്മ പോരാ, അലക്സാണ്ടർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഫ്രം എറണാകുളം,
അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് കനത്ത സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളാ പേര് കേട്ടിട്ടുണ്ടാവാനിടയില്ല. പേര് മിസ്റ്റർ അലക്സാണ്ടർ എന്നാണ് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഫോറിൻ സർവീസിലൊക്കെ വളരെ കാലം ഇരുന്നിട്ടുള്ളയാളാണ്. അദ്ദേഹമാണ് ആദ്യമായി ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടുവാനൊരു ലോഡ് ഒരു പ്രഭു ബ്രിട്ടനിൽ തയ്യാറെടുക്കുമ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം ആദ്യമായി പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മക്കാളയുടെ. മക്കാളെ ഇന്ത്യയിൽ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് ഇന്ത്യ തെക്ക് വടക്ക് നടക്കുകയാണ്. ഇന്ത്യയിൽ ഒരു പട്ടിണിപ്പാവത്തെയോ ഒരു ഭിക്ഷക്കാരനെയോ സാമ്പ്രദായിക ഭിക്ഷയല്ലാതെ ദാരിദ്ര്യം കൊണ്ട് ഭിക്ഷയെടുക്കുന്ന ഒരാളെപ്പോലുമോ കണ്ടിട്ടില്ല എന്ന് തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം മക്കാളയുടെ പാർലമെൻ്റ് സ്പീച്ച് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടൻ നിഷേധിച്ചിട്ടുമില്ല. പുസ്തകത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല. ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടൊരു 70-80 വർഷമായി. ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ തപ്പിയെടുത്തു തരാം. സുരേഷിനറിയാൻ എളുപ്പമുള്ള ഒരാളെ ഞാൻ പറഞ്ഞുതരാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ബുക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മാത്യു എന്നോ മറ്റോ ആണ്. സം ജോർജ് ഓർ മാത്യു. അദ്ദേഹത്തിൻ്റെ സ്ഥലം തൃശ്ശൂർ. അദ്ദേഹം നിങ്ങളുടെ കൃഷി സമ്പ്രദായങ്ങളോട് ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഡ്വക്കറ്റ് പ്രവീണയളെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. അമൈ റൈറ്റ്? മത്തായില്ലേ? ചോദിച്ചോളൂ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ വർക്കുണ്ടാവും. നിങ്ങൾ ചോദിച്ചോളൂ, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പറഞ്ഞൊന്നും പറയണ്ട, പയ്യെ സ്നേഹത്തിൽ കൂടി പുസ്തകം കൈക്കലാക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക. അത്രയും ഞാൻ പറഞ്ഞുതരാം. ഓർമ്മ കിട്ടുന്നില്ല. മക്കാളയുടെ സ്പീച്ച് ആദ്യമായി പബ്ലിഷ് ചെയ്തു വന്നിട്ടുള്ളത് ആ പുസ്തകത്തിലാണ്. അത് വച്ചിട്ട് നിങ്ങൾ തപ്പിയാൽ മതി. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ആളുകളുടെ ചോദിച്ചോളുക, അന്വേഷിച്ചോളുക, അതത് മതിയാവുമല്ലോ. അപ്പോൾ മക്കാളയും ലോർഡ് കഴ്സണും, ലോർഡ് കഴ്സണാണ് യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റി ആക്റ്റിനെതിരെ ഗാന്ധിയോ നെഹ്റുവോ അരവിന്ദ ഘോഷോ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അതൊരു മഹത്തായ സംഭവമായാണ് ഇന്ത്യൻ നേതൃത്വം കണ്ടത്. ഇന്ത്യ വലിയൊരു വളർച്ചയിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന ഒരബദ്ധ ധാരണയാണ് നാം ബഹുമാനിക്കുന്ന പൂർവികർ ചെയ്തത്. അതിനെതിരെ ഏറ്റവും അധികം ഒച്ച വെച്ചത് സിസ്റ്റർ നിവേദിതയാണ്. ആധാരഗ്രന്ഥം കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിത പബ്ലിഷ്ഡ് ഇൻ 7 volumes രാമകൃഷ്ണ മിഷൻ. ഇംഗ്ലീഷിലാണ്, മലയാളത്തിലാരും തർജ്ജമ ചെയ്തിട്ടുള്ളതായി അറിയില്ല. കേരളത്തിലെ രാമകൃഷ്ണ മിഷനുകളിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. മദ്രാസിൽ കിട്ടും, ചെന്നൈ മിഷനിൽ കിട്ടും. 7 volumes or 8 volumes ആണെന്ന് തോന്നുന്നു. അതിലൊരു വോളിയത്തിൽ വളരെ വികാരോജ്വലമായി സിസ്റ്റർ നിവേദിത, ഒരു സന്ദർഭത്തിലല്ല അനേകം സന്ദർഭങ്ങളിൽ സിസ്റ്റർ നിവേദിത ഒച്ച വെക്കുന്നുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി ആക്ട് വന്നതിനെതിരെ. ആ യൂണിവേഴ്സിറ്റി ആക്ട് വരുന്നതുവരെ ഇന്ത്യ അറിവിൻ്റെ ലോകോത്തര സ്ഥാനങ്ങളിലൊന്നായിരുന്നു. ഇതിനി മക്കാളെ പറഞ്ഞത് നിങ്ങൾ കൂട്ടാക്കണ്ട. ഒരു 110 രൂപ കൊടുത്താൽ
വേലായുധൻ പണിക്ക് ശരിയുടെ കേരളം കണ്ട സഞ്ചാരികൾ എന്ന ഗ്രന്ഥം വായിച്ചാൽ അത്രയും മാത്രം വായിച്ചാൽ വായിച്ചിട്ടുണ്ടാവും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും പിള്ളേരെ ഒരളവ് വായിച്ചു നോക്കിയാൽ മതി. അതിലെല്ലാ തെളിവുകളോടും കൂടിയാണ് വേലായുധൻ പണിക്കശ്ശേരി എഴുതുന്നത്. വേലായുധൻ പണിക്കശ്ശേരിയുടെ 4-5 പുസ്തകങ്ങളുണ്ട്. ഒക്കെ ആധാര ഗ്രന്ഥങ്ങളും ആധാര സൂചികളും സഹിതമാണ്, അല്ലാതെ ആരെങ്കിലും നെറ്റിലിട്ടതോ ഫേക്കോ ഒന്നുമല്ല. ഇബ്നു ബത്തൂത്തയുടെയും ഫാഹിയാൻ്റെയും ഹുയാൻ സാങ്ങിൻ്റെയും അതിനേക്കാളൊക്കെ നിർണായകമായി ഒരു ഗ്രീസ് പണ്ഡിതൻ, പേര് മറന്നുപോയി, അദ്ദേഹം ഭിഷഗ്വരനായിരുന്നു. അദ്ദേഹമാണ് ഇവിടുന്ന് വൈദ്യശാസ്ത്രം മുഴുവൻ യൂറോപ്പിലെത്തിക്കുന്നത്. സർജനോ മറ്റോവായിരുന്നു, നിങ്ങൾക്കറിയാം. കാരണം വെച്ചാൽ സഞ്ചാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും പേരുള്ളത് അദ്ദേഹത്തിനാണ്. അദ്ദേഹമാണ് ഏറ്റവും പ്രാചീനനായ സഞ്ചാരി. BC-യിലാണെന്ന് തോന്നുന്നു ഏറ്റവും പ്രാചീനൻ അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഭാഷയിൽ നമ്മുടെ വേലായുധൻ പണിക്ക് ശരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതും വായിക്കാം. അപ്പോൾ ഭാരതം അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നു ഗുരുകുല സമ്പ്രദായത്തിനും ഗുരുശിഷ്യ ബന്ധത്തിനും. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യൻ സ്കൂളുകളിൽ പഠിച്ച ആദ്യകാലത്തെ ആളുകളായ ഇവിടിരിക്കുന്ന 60 മേൽ പ്രായമുള്ളവർക്കറിയാം, അന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ നടന്ന ഒരു ഗുരുശിഷ്യ ബന്ധം മെക്കാളെ വന്ന് വിദ്യാഭ്യാസം മാറ്റി യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമായിട്ടുകൂടി കുറച്ച് നഷ്ടപ്പെടാതെ നിലനിന്നിരുന്നു. പഠിപ്പിക്കുന്ന ഭൗതിക വിഷയങ്ങളാണെങ്കിലും വെറ്റയും പാക്കും ദക്ഷിണ കൊടുത്തിട്ട് വരിക. Am I right? സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെ തനിപ്പകർപ്പിൽ ഓക്സ്ഫോർഡിലും മറ്റും പഠിച്ച ഉന്നതരായ നെഹ്റുവും ഗാന്ധിയുമൊക്കെ വിദ്യാഭ്യാസത്തെ നവീകരിക്കുകയും രൂപപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോടൊപ്പം വെള്ളമടിച്ച് രസിച്ചാണ് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇന്നും മറയാതൊരു ഗുരുശിഷ്യ ബന്ധം കലാലോകത്ത് കുറേയെങ്കിലും നിൽക്കുന്നുണ്ട്. Am I right? സംഗീതം സാഹിത്യത്തിലില്ല, സംഗീതം ഫിലിം സംവിധാനം എനിക്ക് തോന്നുന്ന ഏറ്റവും അഭംഗുരമായി നിൽക്കുന്നത് സംവിധാന രംഗത്തും ഫോട്ടോഗ്രാഫിയുടെ രംഗത്തുമാണെന്ന് തോന്നുന്നു. Am I right, മിസ്റ്റർ ബാലൻ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഇരുണം ഗുരുശിഷ്യ ബന്ധം അത് തീർക്കുന്നതിന് പഠിച്ച വിദ്യ നല്ലപോലെ പഠിപ്പിക്കുക, ഗുരു ഉദ്ദേശിച്ച ആശയങ്ങളോടുകൂടി അതിനേക്കാൾ ഉത്തമമായി പഠിപ്പിക്കുക, ഇതാണ് അതിലെ ഇരുണം പോകാനുള്ള പദ്ധതി. മൂന്നാമത്തെ ഇരുണം ശ്രുതി പറയുന്നത് ദേവയജ്ഞമാണ്. ഏത് ജീവിയിൽ സ്ഫുരിക്കുന്ന ചൈതന്യവും ദിവധാതുവിൽ നിന്ന് പ്രകാശം എന്നർത്ഥത്തിലാണ്. ഒരു പുഴുവിലെ ചൈതന്യമായാലും അതുകൊണ്ട് ഏറ്റവും ചെറിയ ജീവി മുതൽ ബ്രഹ്മാദി പിപീലി കാന്ത തനുഷു പ്രോതാ ജഗത്സാക്ഷിണി എന്നറിഞ്ഞ് ആ ജീവികളെ ഒക്കെ സഹായിക്കുക.
കാരണം അവയുടെയൊക്കെ സഹായമുണ്ട് നമുക്ക്. ഒരു ചോറ് വീണു, അത് പെറുക്കിക്കൊണ്ടുപോകുന്ന ഉറുമ്പാണ്. ഉറുമ്പ് നമുക്ക് നാശമല്ല, ഉറുമ്പ് വെറുതെ വന്ന് കടിക്കില്ല. ഉറുമ്പിൻ്റെ കൂട്ടിക്കേറി കിടന്നാൽ പോലും അതിന് വേദനിച്ചില്ലെങ്കിൽ നിങ്ങളെ കടിക്കില്ല, പാമ്പ് കടിക്കില്ല. ഇവയൊക്കെ തമ്മിൽ ഒരു പരസ്പര ഐക്യത്തിൻ്റെ ഒരു ലോകമുണ്ട്. അതുകൊണ്ട് ആ ഉറുമ്പിന് ചോറ് കൊടുക്കുക. കാരണം നമ്മുടെ വീട്ടിനകത്തേക്ക് മോശമായി വരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സ്കാവഞ്ചർ, അങ്ങനെയാണോ പറയുക പദം ഇംഗ്ലീഷിൽ, അത് ഉറുമ്പാണ്. ഗ്രാമഭംഗി, നഗരഭംഗി, ഇതൊക്കെയായി കോഴി, പന്നി, കാക്ക, മനുഷ്യൻ, ഇങ്ങനെയുള്ള ഒരുപാട് ജീവികൾ നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മളിവിടം വരെ എത്തിയത് ഈ ജീവജാലങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് ഇവയ്ക്കൊക്കെ ആവശ്യമായത് കുറച്ച് ദാനം ചെയ്യുക. അതിനെ ദേവയജ്ഞമെന്നാണ് പറയുക. ഈ മൂന്ന് യജ്ഞങ്ങളാണ് വൈദികിയിലുള്ളത്. ശ്രുതി അത് അവയുടെ അനുമതിയോടുകൂടി, കാരണം ഒന്ന് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നിലേക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ ആ ജീവൻ പ്രാധാന്യത്തോടുകൂടി ഉത്തമ യോനിയിലേക്ക് കടക്കുന്നു, അത് പരസ്പര സഹായപൂർവകമാകുന്നു എന്ന കണക്കാണ്. കാരണം സിംഹത്തിന് അതിൻ്റെ ഇരയെ പിടിക്കുന്നത് അതിൻ്റെ സ്വാഭാവികതയിലാണ്. അതുകൊണ്ട് അതിൻ്റെ അത് തിന്നുന്ന എല്ലാ ജീവിയെയും കൊന്നിടുന്നില്ല, അതിൻ്റെ ആവശ്യത്തിന് മാത്രമാണ്. അപ്പം ആ ഒരു തലത്തിലാണ് ഭാരതീയർ അതിനെ കണ്ടുപോന്നിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ ജീവജാലങ്ങൾക്കെല്ലാം സഹായം അരുളുക മൂന്ന് യജ്ഞമായി. എന്നാൽ സ്മൃതി മൂന്നാമത്തെ യജ്ഞമായ ദേവയജ്ഞത്തെ സ്പ്ലിറ്റ് ചെയ്തു. ഇന്ദ്രിയങ്ങൾ, മഴ, വെയില്, കാറ്റ് തുടങ്ങിയവ, ഇവയിലൊക്കെ സ്ഫുരിക്കുന്ന ചൈതന്യമാണ് ദേവൻ എന്നെടുത്തിട്ട് ദേവയജ്ഞത്തിന് അവയ്ക്കൊക്കെ വേണ്ടി ചെയ്യുന്ന യജ്ഞം എന്നുള്ള അർത്ഥം കൊടുത്തു. മഴയ്ക്കാണെങ്കിൽ അതിനു വേണ്ടി വരുന്ന പർജന്യന് വേണ്ടി അഗ്നിയെ ജ്വലിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥം കൊടുത്തു. അപ്പോൾ ദേവയജ്ഞം അതായി മാറ്റിയിട്ട് അതിൽ അന്തർഭൂതമായിരിക്കുന്ന ജീവജാലങ്ങൾക്കു വേണ്ടിയുള്ള യജ്ഞത്തെ ഭൂതയജ്ഞം എന്ന് പേരിട്ടു. ഇപ്പോൾ ഉറുമ്പിന് കൊടുക്കുക, പശുവിന് കൊടുക്കുക, അതൊക്കെ ഭൂതയജ്ഞമായി. അതിനുള്ള പശുശാല ഉണ്ടാക്കുക, പശുക്കളെ വളർത്തുക, ഇതൊക്കെ ഭൂതയജ്ഞ സങ്കല്പമായി. മനുഷ്യന് വേണ്ടി ഒരുപാട് മനുഷ്യരുടെ സഹായമുണ്ട്, അവർക്ക് വേണ്ടിയുള്ളതിനെ നൃയജ്ഞമാക്കി. നരനു വേണ്ടിയുള്ള അതിന് അതിഥി പൂജനം വച്ചു. ഇങ്ങനെയാണ് അഞ്ച് യജ്ഞങ്ങൾ. ക്ലിയർ? എന്തോ ചോദിക്കാം. അയ്യോ, അതിന് മനസ്സുകൊണ്ട് തന്നെ, നിങ്ങളുടെ മനസ്സാണ് പുണ്യപാപങ്ങളുടെ വിളനിലം. മനസ്സിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഒരു പാപം ചെയ്യുന്നത്. അത് രേഖപ്പെടുത്തുന്നതും മനസ്സിൻ്റെ കണക്ക് ബുക്കിലാണ്. അപ്പോൾ അതിന് ആ ചെയ്തത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ മനസ്സ് ആ തെറ്റ് ആരോട് ചെയ്തുവോ അയാൾ ശാരീരികമായോ ഐന്ദ്രികമായോ വാചികമായോ മാനസികമായോ വേദനിച്ചതിൻ്റെ 1000 മടങ്ങ് വേദന പശ്ചാത്തപിക്കുന്ന പുരുഷനിൽ ക്ഷണനേരം കൊണ്ടുണ്ടാവും.
അങ്ങനെ വേദനിച്ചു തീരുമ്പോൾ അയാളുടെ കോശകോശാന്തരങ്ങളിലെ പാപം അതുകൊണ്ട് കഴുകിക്കളയും. ക്ലിയർ? പാപത്തിന് എനിക്ക് ക്ലിയറായില്ല. പുണ്യമല്ല, പ്രായശ്ചിത്തമാണ് അതിന് പരിഹാരം. പുണ്യത്തിൻ്റെ അക്കൗണ്ട് വേറെയാണ്. അതാണ് ഞാൻ വളരെ വിശദമായി പറഞ്ഞിരുന്നു. പുണ്യമുള്ള ഒരാൾ ഒരു പുണ്യകർമ്മം നടത്തുക, ആ പുണ്യകർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ അന്നദാനം ചെയ്യുമ്പോൾ അതിൽ വിഷം വീഴുക, അത് ആ പാപം കടന്നു വരുന്നതിൻ്റെയാണ്. പുണ്യകർമ്മം നടക്കുന്നിടത്തൊരാൾ വീണ് കാലൊടിയുകയാണ്. പുണ്യത്തിൽ നിന്ന് പാപം കുറയുമെങ്കിൽ അത് സംഭവിക്കില്ല. പുണ്യം ഭംഗിയായ ഒരിടത്ത് നടക്കുന്നു, അതിനിടയിൽ ദുഃഖം വരുന്നു. അതിന് കാരണം പുണ്യം പുണ്യത്തിൻ്റെ അക്കൗണ്ടും പാപം പാപത്തിൻ്റെ അക്കൗണ്ടുമാണ്. പ്രായശ്ചിത്തം പുണ്യത്തിനില്ല, അതുകൊണ്ട് പ്രായശ്ചിത്തം എന്ന് പറയുന്നത് നിങ്ങൾ പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അന്നദാനം മുതലായതൊക്കെ പുണ്യകർമ്മമാണ്, അത് പ്രായശ്ചിത്തമല്ല. പിന്നെ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രായശ്ചിത്തം വരും. പ്രായശ്ചിത്തം എന്ന് പറയുന്നത് പശ്ചാത്താപം തന്നെയാണ്, റിപ്പൻ്റൻസ്. മറ്റത് യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേറെയും ജീവഹിംസയുണ്ട്. അത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, യുധിഷ്ഠിരനെ ഉദ്ധരിച്ച്. അതുകൊണ്ടൊന്നും അത് പൂർണ്ണമായി മാറില്ല എന്നാണ് യുധിഷ്ഠിരൻ വളരെ വ്യക്തമായി പറയുന്നത് മഹാഭാരതത്തിൽ. പശ്ചാത്താപം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രായശ്ചിത്തമാണ്. പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഒരു പ്രായശ്ചിത്ത കർമ്മവും ശ്രേഷ്ഠമായ ഒരു പ്രായശ്ചിത്ത കർമ്മമാണ് പശ്ചാത്താപം. അത് മാനസികമാണ്. ബ്രാഹ്മണർക്ക് ചില കർമ്മവിധികൾ പറഞ്ഞിട്ടുണ്ട് പ്രായശ്ചിത്തമായി. അതായത് ഇന്ന മന്ത്രം തെറ്റിയാൽ അതിനിന്ന പ്രായശ്ചിത്തം, അങ്ങനെ അതിന് വിധികളുണ്ട്. ക്ഷത്രിയർക്ക് വിധികളുണ്ട് അശ്വമേധ. അതിന് പിന്നെയും ഒരു അശ്വത്തെ കൊല്ലണം. അതുകൊണ്ടത് മറ്റ് ആളുകൾക്ക്, ബ്രാഹ്മണ ക്ഷത്രങ്ങളല്ലാത്ത സാധാരണന്മാർക്ക് അതിൻ്റെ സങ്കല്പം മതിയാവും. എന്ന് പറഞ്ഞാൽ ഉഷസ് കുതിരയായി, പർവ്വതങ്ങൾ അതിൻ്റെ അസ്ഥികളായി, സൂര്യചന്ദ്രന്മാർ കണ്ണുകളായി ഉള്ള വിശ്വമാകുന്ന അശ്വത്തെ യജിക്കുക. ബൃഹദാരണ്യകം ആദ്യ ശ്ലോകം. അത് പ്രായശ്ചിത്ത കർമ്മമാണ്, മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള. അപ്പം മാനസികമായ തെറ്റാണ് ബലമായി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അതിന് ഒരു വഴി ഇതാണ്, രണ്ട് സന്ധ്യാവന്ദനാദികൾ. അതും ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസവും മുടങ്ങരുത്, കാരണം ഓരോ ദിവസവും പാപം ഉണ്ടാകുന്നുണ്ട്, അത് പ്രായശ്ചിത്തമാണ്. മൂന്ന് ശ്രവണം, ശാസ്ത്രശ്രവണം, ശരിയായ ശാസ്ത്രത്തിൻ്റെ ശ്രവണം, ഇത് മൂന്നും പ്രായശ്ചിത്തമാണ്. ക്ലിയർ? ക്ലിയർ? ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ പ്രതിബന്ധങ്ങൾ ജീവിതത്തിലുണ്ടാവും. ശാസ്ത്രം പഠിക്കുന്നതിന് പ്രമേയ തലങ്ങളിൽ, പ്രമാണ തലങ്ങളിൽ ഒക്കെ പ്രതിബന്ധങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പ്രമേയം,
വൈഷയികമായി ചിലപ്പോൾ നമ്മളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. ക്ലാസ്സിൽ ഇരിപ്പുണ്ടെങ്കിലും അതിൽ ശാസ്ത്രമൊന്നും ആയിരിക്കില്ല ആ സമയത്തും ചിന്തിക്കുന്നത്. അതിലൊരു വിഷയത്തിൻ്റെ പുറകെ ആയിരിക്കും നമ്മൾ പോകുന്നത്. വൈഷയികമായിരിക്കും നമ്മളത് ചിന്തിക്കുന്നത്. രണ്ടാമത്തെ അപകടം, പ്രമാണങ്ങൾ യോജിച്ചിട്ടുണ്ടാവില്ല. അത് പ്രമാണതലത്തിൽ വരുന്ന കാര്യമാണ്, അപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ നമ്മുടെ ബോധത്തിൽ നേരത്തെ കിടക്കുന്ന ചില കാര്യങ്ങൾ കാരണമാണ്. ക്ലാസ്സിന് വന്നു, നമ്മൾ നേരത്തെ ജീവിച്ചു പോയ നമുക്ക് അനുഭവമായ ഒരു കാര്യത്തോട് വിദൂര സാധ്യതയുള്ള ഒരു ഉദാഹരണമാണ്, ദൃഷ്ടാന്തമാണ് ആചാര്യൻ പറയുന്നതെങ്കിൽ ആ ദൃഷ്ടാന്തം നമ്മളെയും കൊണ്ടങ്ങ് പോകും. ചിലപ്പോൾ പിന്നീട് ആ ആചാര്യൻ പറയുന്നത് ഒന്നും മനസ്സിലാകാതെ. Am I right? ചിലർ പിന്നെ അയാളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലാതാവും. പറയാൻ കാരണമൊന്നുമില്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല. അതിന് കാരണം ഈ ദൃഷ്ടാന്തമാണ്. അയാൾ നമ്മളെ അറിഞ്ഞിട്ടില്ല, ദൃഷ്ടാന്തവും അറിഞ്ഞിട്ടില്ല. ദൃഷ്ടാന്തം എല്ലാവരിലും ഒന്നു തന്നെ ആയതുകൊണ്ട് രസത്തിന് മധുസൂദന അല്ലേ എന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്ന ബാലുവും ശരിയാണ് എന്ന് പറയുന്ന മധുസൂദനനും കഴിഞ്ഞിറങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? ആചാര്യൻ തൻ്റെ മനസ്സൊക്കെ വായിച്ചിട്ട് പറഞ്ഞു എന്ന് വെറുതെ പറയും. കാരണം കാര്യമൊത്തു വന്നത് കാക്കയും വന്നു പനമ്പഴവും വീണു എന്ന ന്യായത്തിലാണ്. മനസ്സിലാവുമോ എന്നറിയില്ല, ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിലായി? കാരണം ചില കാര്യങ്ങൾക്ക് ചിലത് അങ്ങനെയേ സംഭവിക്കൂ എന്നുണ്ട് എല്ലാവരിലും. അതൊരുദാഹരണമായി പറഞ്ഞിട്ട് ആരുടെ നേരെ കൈ ചൂണ്ടിയാലും ഉത്തരവ് ഒന്ന് തന്നെയാണ്, സത്യം പറയുമെങ്കിൽ. പക്ഷെ ചൂണ്ടുന്നവൻ അല്പം മിടുക്കനാണെങ്കിൽ സത്യം മാത്രം പറയും ഈ കാര്യത്തിലെന്ന് ബോധ്യമുള്ളവനെ നോക്കി ചോദിക്കൂ. മനസ്സിലായില്ല. ഒരു ദുരഭിമാനത്തിന് അത് കള്ളമാണ് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ജയിക്കാൻ പോകുന്നവൻ്റെ നേരെ വിരലി ചൂണ്ടുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ശൈലിയാണ്. എന്താ ചിരിക്കുന്നത്? അതൊരു അധ്യാപക വൃത്തിയുടെ ഒരു സീക്രസിയാണത്. ഇതൊന്നും പറഞ്ഞു തരരുതാത്തതാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരാതിരുന്നാൽ അതെനിക്ക് പാപം. പറഞ്ഞു തന്നാൽ അത് വേറെ ചില കുഴപ്പം. കാരണം നമുക്ക് ചുമ്മാ കാശ് മുടക്കാതെ സിദ്ധനാകാവുന്ന ഒരുപാട് പരിപാടികൾ നമ്മൾ തട്ടിക്കളയാം. നല്ലേ വരൂ. അപ്പം ഇങ്ങനെ ചൂണ്ടിട്ട് അല്ലേ മധുസൂദന എന്ന് ചോദിച്ചാൽ മതി. മധുസൂദൻ അപ്പോഴേക്കൊന്ന് ചൂളി ഒരു പരുവൊക്കെ ആയി വരുമ്പോൾ ഇരുന്നവർക്കെല്ലാം മനസ്സിലായി. സ്വാമി കൃത്യമായി മധുസൂദനനും മനസ്സിലായി. മധുസൂദൻ ഇറങ്ങി പോകുന്ന സമയത്ത് ബാലുവിനോട് പറഞ്ഞു, വർത്തമാനമില്ല, കയ്യും കാലുമൊക്കെ ഉള്ളു. ശരിയാണെന്നാണോ മസ്വനൻ ചേട്ടൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ പിന്നെ എന്താണെന്നാണ് വിചാരിക്കുന്നത്? നമ്മളെയും വായിക്കുകയല്ലായിരുന്നോ ബാലു എന്നൊരു ഒറ്റ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നുകിൽ മധുസൂദനൻ, പിന്നെ നമ്മളെ വഴിയിൽ എവിടെയെങ്കിലും കാണുമ്പോൾ കയ്യാലേ കയറും. പിന്നെ ഈ ക്ലാസ് എന്നേക്കുമായി വേണ്ടാന്ന് ഇല്ലെങ്കിൽ ഇതൊരു രസമായെടുത്ത് കൊള്ളാമല്ലോ ഇതാണ് വേണ്ടത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പക്വതനായി അങ്ങ് പോകും.
ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഔട്ട്കം അല്ലേ വിജയ? അപ്പൊ തന്നെ വേറൊരു ചോദ്യം ചോദിച്ചേക്കാം അല്ലേ? മുരളി പരുവത്തിലായിരിക്കില്ലേ പോയത്? ആയിരിക്കുന്നേ ഉള്ളോ? പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിൽ പറയുന്നത്? ഞാൻ അവിടെ വെച്ച് കേട്ടല്ലോ. അടുത്ത നമ്പർ നിറക്കി നോക്കാല്ലേ അല്ലേ വിജയ? രണ്ടുപേരോട് പറഞ്ഞില്ലേ കുറച്ചു നേരം? ഇതൊരു അധ്യാപക വൃത്തിയുടെ ഒരു കലയാണ്, വേറെ ഒന്നും അതിലില്ല. ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്, പക്ഷെ ചെയ്യാൻ ശാസ്ത്രം നന്നായി പഠിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നതിനേക്കാൾ സമർത്ഥമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. രണ്ടു മൂന്ന് കാര്യങ്ങൾ വേണം, ഒന്ന് ശ്രദ്ധ വേണം, തൈലധാര പോലെയുള്ള ശ്രദ്ധ വേണം. ഈ ശ്രദ്ധ ഉണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പാളുകളെ സമ്മതിടത്തോളം അങ്ങനെ വരുമ്പോഴൊക്കെ അവരിതിൽ നിന്ന് വിട്ടുപോകും. ക്ലിയറായി? അതകത്ത് പ്രതിബന്ധം കിടക്കുന്നതുകൊണ്ടാണ്. അവർ ചെയ്യാൻ പോകുന്നൊരു കർമ്മത്തിൽ വരുന്ന തടസ്സവും പ്രതിബന്ധം കൊണ്ടാണ്, ചിലത് ചിലത് പുണ്യം കൊണ്ടാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം പുണ്യം കൊണ്ടാണ്. വിജയൻ അടുക്കലിരുന്ന മുരളിയോട് ചൂണ്ടിക്കാണിച്ച കാര്യം പുണ്യം കൊണ്ടാണ്, പ്രതിബന്ധമല്ല. കാരണം മുരളിയും വിജയനും കൂടി ആണെന്ന് തോന്നുന്നു എന്നെ കാണാൻ വന്നത്. Am I right? ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത് വാങ്ങണ്ട. Am I right? കാരണം ശാസ്ത്ര ലോജിക്കുകൾ വച്ച് നടക്കില്ല എന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന, വെറും ലോജിക്കിൻ്റെ കാൽക്കുലേഷനാണ്, അല്ലാതെ അതിന് അത്ഭുതവും പരിപാടിയും മണ്ണാകട്ടെ ഒന്നുമില്ല. അതുകൊണ്ട് തോന്നിയൊരു ശങ്ക ഇപ്പോൾ വേണ്ട, പിന്നെ ആലോചിക്കാവുന്ന. ചോദ്യകർത്താവായ വത്സൻ അറിയാവുന്നതുമാണ് കാര്യം. മുമ്പൊരിക്കൽ വത്സനും ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ഞാനാണ് കൂടെ വന്നതെന്നും എൻ്റെ സാന്നിധ്യമാണ് നടക്കാതെ പോയതെന്നുമാണ് എനിക്ക് തോന്നുന്നത്. Am I right? അതൊരു 10-16 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. Are you remembering? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാലക്കാടിന് തൊട്ടടുത്ത് ഒരു സ്ഥലം വരെ നമ്മൾ ഒന്നിച്ചു പോവുകയുണ്ടായെന്നാവും. ഇപ്പോഴോർമ്മ വന്നു കാണും, ഒരു ക്ലൂ തന്നതാണ് ഇവർ മനസ്സിലാക്കാതെ. Am I right? എൻ്റെ സാന്നിധ്യം അതിനൊരു കാരണമാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ ചിലത് വെറും ലോജിക്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതൊക്കെ വേണ്ടി വന്ന ഒരു 10 പേരെ കൂട്ടിയാൽ ചില്ലറ ഉണ്ടാക്കാൻ പറ്റിയ പണിയാണ്. ചില്ലറ സുഖമല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ നോട്ട് സുഖമാ, ചില്ലറ സുഖമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അദൃഷ്ടങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ, പുണ്യമായും പാപമായും. അതിൽ അദൃഷ്ടമായ ദൃഷ്ടമല്ലാത്ത, എൻ്റെ അമ്മയുടെ കാല് ഞാൻ തിരുമുന്നു. ദൃഷ്ടമായിട്ട് അമ്മ വസ്തു എനിക്ക് എഴുതുന്നു. അദൃഷ്ടമായി അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്, അത് ഈ വസ്തുവിനേക്കാൾ കൂടിയതാണ്.
അതിൽ താല്പര്യം എനിക്ക് കൂടിയത് കൊണ്ട് ഞാൻ പറയുന്നു, അമ്മയൊരു കാര്യം ചെയ്യൂ, സഹോദരിക്ക് കൊടുത്തേക്കൂ, സഹോദരന് കൊടുത്തേക്കൂ, വസ്തു എനിക്ക് കിട്ടും, ഞാൻ കാലുതിരുമ്പിയത് വസ്തുവിനല്ല. അതമ്മയോട് പറഞ്ഞില്ല, അതെൻ്റെ ഉള്ളിൽ വെച്ചു. എന്താ കാരണം? സഹോദരങ്ങളോ മറ്റുള്ളവരോ കാണുമ്പോൾ ഇവൻ കാലുതിരുമ്പി ഇത് മേടിച്ചുകൊണ്ട് പോയി. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. അവിടെ ഒരു അദൃഷ്ടമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ചെയ്യുന്ന കർമ്മ മേഖലകളിൽ കിട്ടുന്ന അദൃഷ്ടമാണ്. ദൃഷ്ടം 10 രൂപ കൊടുത്താൽ കിട്ടും. അദൃഷ്ടം അളവില്ലാത്തതാണ്. അദൃഷ്ടത്തിൽ വരുന്ന പാപങ്ങളോ പണം കൊടുത്താൽ മാറില്ലാത്തത്. അത് നിരന്തരമായ ശ്രവണം കൊണ്ട് വിശുദ്ധാന്തക്കരണമുണ്ടാകുമ്പോൾ നഷ്ടമാണ്. ക്ലിയർ മതിയാവും. അത് ഏറ്റവും നല്ലതാണ്, അന്തക്കരണ വിശുദ്ധി. അതെ, പഴയകാലത്ത് താംബൂലം, അതായത് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, പൂജാക്രിയാ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ജലം, ജലത്തിൻ്റെയും പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ ജലം, ജലത്തിൻ്റെയും ഗന്ധം പൃഥ്വിയുടെയും, പുഷ്പം ആകാശത്തിൻ്റെയും, ധൂപം വായുവിൻ്റെയും, ദീപം അഗ്നിയുടെയും, നൈവേദ്യം അമൃതത്വമുള്ള ആത്മാവിൻ്റെയും പ്രതീകമാണ്. സർവാത്മകത്വമുള്ള ഒരു പ്രതീകമാണ് താംബൂലം. എല്ലാ ജീവജാലങ്ങളുടെയും ചോദനയുടെ പ്രതീകമാണ് താംബൂലം. അത് ചർവാകപ്രകാരം പറഞ്ഞാൽ വെറ്റയും പാക്കും ചേർന്ന് ചുവപ്പുണ്ടാകുന്നത് പോലെയാണ് ഭൂതചേർച്ചയിൽ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ ഋഷിയുടെ സങ്കല്പത്തെ കൂടെ സ്വീകരിച്ചുകൊണ്ട് താംബൂലത്തെ സർവാത്മാവെന്ന് കരുതുകയാൽ താംബൂലം സമർപ്പിക്കുന്നതിലൂടെ എല്ലാം സമർപ്പിച്ചു എന്നുള്ള പ്രതീകമാണ്. ക്ലിയർ? അതെ. അപ്പം ആ നിലയ്ക്ക് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം, ബാക്കി നാളെ തുടരാം. അപ്പോൾ സമാധാനമായി ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി ഉറങ്ങുക. രാവിലെ ക്ലാസ്സിൽ വന്നു ഉറങ്ങാതിരിക്കാൻ നന്നായി ഉറങ്ങുക. പോയി വർത്തമാനം പറഞ്ഞ് 12 മണി 1 മണി വരെയായി ഇരുന്ന് കൂടെ കിടന്നുറങ്ങുന്നവരെ ഉറങ്ങാൻ താമസിപ്പിച്ച് കൂട്ടയുറക്കം നാളെ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ഹരിയോ.